പച്ചക്കറി വാങ്ങാൻ കടയിൽ പോകുമ്പോൾ ആ കൂട്ടത്തിൽ പലരും സ്ഥിരമായിട്ട് മറക്കാതെ വാങ്ങുന്ന ഒന്നാണ് ബീൻസ് പലപ്പോഴും കുട്ടികൾക്ക് ഈ ബീൻസ് കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും എന്നാൽ പെട്ടെന്നൊരു ഉണ്ടാക്കാനും ഫ്രൈഡ് റൈസ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടും എന്നതുകൊണ്ട് തന്നെ വീട്ടമ്മമാർക്ക് ഏറെ പ്രിയപ്പെട്ട പച്ചക്കറിയാണ് നമ്മുടെ ബീൻസ് അപ്പോൾ ബീൻസിൻ്റെ കുറച്ച് ആരോഗ്യപരമായ വിശേഷങ്ങൾ ഇന്ന് പങ്കുവയ്ക്കാം ഏതാണ്ട് നൂറ്റി മുപ്പതിന് ബീൻസുകളാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത് വിറ്റാമിൻ എ സി കെ ഇതെല്ലാം കൊണ്ട് സമ്പന്നമാണ് ബീൻസ് നൂറ് ഗ്രാം ബീൻസിൽ മുപ്പത്തൊന്ന് കിലോ കാലറി ഊർജമുണ്ട് ഏഴ് േ മൂന്ന് ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട് ഒന്ന് ദശാംശം എട്ട് രണ്ട് ഗ്രാം പ്രോട്ടീൻസ് ഉണ്ട് അങ്ങനെ നിരവധി മിനറൽസിൻ്റെയും പ്രോട്ടീൻസിൻ്റെയും ഒക്കെ കലവറയാണ് നമ്മുടെ ബീൻസ് വിറ്റാമിൻസും മിനറൽസും മാത്രമല്ല ഫൈബേഴ്സും ബീൻസിൽ ധാരാളമുണ്ട് ഒമേഗ ത്രീ ഫാറ്റിൻ്റെയും ഉറവിടമാണ് ബീൻസ് ബീൻസിൽ കെറോട്ടനോയിഡ്സ് ഉണ്ട് ഫ്ലവനോയിഡ്സ് ഉണ്ട് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ നൽകുന്നതാണ് ബീൻസ് ഗ്രീൻ ബീൻസിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ നിരവധിയാണ് ഗ്രീൻ ബീൻസ് നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും ഡയബറ്റീസ് കൺട്രോളിൽ നിർത്തുന്നതിനും വളരെയധികം പ്രയോജനം ചെയ്യുന്ന ഒന്നാണ് പ്രമേഹമുള്ളവരിൽ ഗ്രീൻ ബീൻസ് ഉപാപചയ ഫലങ്ങൾ ഉളവാക്കുമെന്ന് പഠനങ്ങൾ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് പച്ചക്കറികൾ പൊതുവേ ആരോഗ്യകരമാണ് എങ്കിലും ഇതിലെല്ലാം കൂടുതൽ അന്നജം അടങ്ങിയിരിക്കുന്നവയാണെങ്കിൽ അത് പ്രമേഹമുള്ളവർക്ക് ഉചിതമായിരിക്കില്ല എന്നാൽ ഗ്രീൻ ബീൻസ് അന്നജം കുറവുള്ള നോൺ സ്റ്റാർക്കി വിഭാഗത്തിൽപ്പെടുന്നവയാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് പ്രമേഹ രോഗികൾക്ക് പ്രമേഹം കൺട്രോളിൽ നിർത്തണമെന്നുള്ളവർക്ക് ധൈര്യമായിട്ട് കഴിക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ബീൻസ് കുറഞ്ഞ ഗ്ലൈസമിക്ക് ഭക്ഷണത്തോടൊപ്പം ഒരു ദിവസം ഒരു കപ്പ് ബീൻസ് കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിനും പ്രമേഹമുള്ളവരിൽ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കുന്നതിനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് നേരത്തെ പറഞ്ഞല്ലോ ബീൻസിലെ ധാരാളം ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബീൻസിലെ നാരുകൾ ശരിക്കും നമ്മുടെ ദഹന നാളത്തിന്റെ ആരോഗ്യത്തിന് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് അപര്യാപ്തമായ ഫൈബർ ഉപഭോഗം പലപ്പോഴും കോൺസ്റ്റിപ്പേഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും ഫൈബർ മൊത്തത്തിലുള്ള നമ്മുടെ ദഹന നാളത്തിൻ്റെ പ്രവർത്തനം വർദ്ധിപ്പിക്കും അതുകൊണ്ട് തന്നെ ബീൻസ് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ എന്നുള്ള ആ ഒരു പ്രശ്നം നമുക്ക് കുറയ്ക്കാൻ പറ്റും ബീൻസിൽ പൊതുവേ ലയിക്കുന്നതും ലയിക്കാത്തതുമായ ഫൈബർ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഫൈബർ നമ്മുടെ ദഹന വ്യവസ്ഥയിലൂടെ വേഗത്തിൽ മൂവ് ചെയ്യും ഇത് ആരോഗ്യകരമായ ഒരു ദഹനനാളത്തെ നാളത്തെ പ്രോത്സാഹിപ്പിക്കും നമ്മുടെ ഡൈജഷനെ നല്ല രീതിയിൽ ഹെൽത്തിയാക്കാൻ ഇത് ഈ ഫുഡ് സഹായിക്കും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് ട്രാക്കിന് ബാധിക്കുന്ന അർബുദത്തെ തടയാനും ബീൻസ് കലർന്ന ആഹാരം വളരെയധികം ഗുണം ചെയ്യും ഇനി അസ്ഥികളുടെ ബലത്തിന് ബീൻസ് പൊതുവെ കാൽഷ്യത്തിൻ്റെ നല്ല ഉറവിടമാണ് കാൽഷ്യം ഓസ്റ്റിയോപെറോസിൻ്റെ സാധ്യത കുറയ്ക്കും അതുകൊണ്ട് തന്നെ ശക്തമായ അസ്ഥികൾക്ക് ആവശ്യമായ മറ്റൊരു പോഷകമായ വിറ്റാമിൻ കെയും ഗ്രീൻ ബീൻസിൽ ഉള്ളതുകൊണ്ട് ഗ്രീൻ ബീൻസ് ധാരാളമായി കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അസ്ഥിക്കൊക്കെ നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് കൊടുക്കാൻ പറ്റും ബീൻസിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരേ ഒരു പോരായ്മ അവയുടെ ഫൈറേറ്റ് ആണ് അതായത് കാൽഷ്യം ഉൾപ്പെടെയുള്ള ചില പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യുന്നതിന് ആഗ്രഹം ചെയ്യുന്നതിന് തടസ്സം ഫൈറൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഘടകമാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഫൈറൈറ്റ്സ് പോഷക വിരുദ്ധമാണ് എന്ന് പറയാം എന്നാലും ചെയ്യുന്നതിന് മുമ്പ് ശുദ്ധജലത്തിൽ ഏതാനും മണിക്കൂറുകൾ കുതിർത്തു വെച്ചാൽ ആ ഫൈറൈറ്റിന്റെ കണ്ടന്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അപ്പോൾ ബീൻസ് കുറേ നേരം വെള്ളത്തിൽ മുക്കി വെച്ചാൽ മതി ആ ഒരു പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും കണ്ണുകളുടെ ആരോഗ്യത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന രണ്ട് പ്രധാന ആന്റി ഓക്സിഡന്റ് ആണ് ല്യൂട്ടിനും സിയാക്സാന്റിനും ഇതെല്ലാം ധാരാളമുണ്ട് ഗ്രീൻ ബീൻസിൽ ഗ്രീൻ ബീൻസ് കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തെ നമുക്ക് വളരെയധികം നന്നായി നോക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഈ പോഷകങ്ങൾക്ക് പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലർ ഡിജനറേഷൻ തിമിരം ഇതെല്ലാം തടയാൻ പറ്റുമെന്നും പഠനങ്ങൾ കാണിക്കുന്നുണ്ട് ലൂട്ടിൻ സിയാക്സാന്തിൻ എന്നിവ കൂടുതലായി കഴിക്കുന്നത് ഈ മാക്കുലർ ജനറേഷനെ തടയാൻ വളരെയധികം സഹായിക്കും അതുകൊണ്ട് തന്നെ ബീൻസ് ഏത് രീതിയിൽ നോക്കിയാലും ബീൻസ് നമ്മുടെ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് ഗ്രീൻ ബീൻസ് ഗർഭകാലത്ത് ഗർഭവതികളായ സ്ത്രീകൾക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് ഇതിൽ ഫോളൈറ്റ്സ് അടങ്ങിയിട്ടുണ്ട് അത് ഗർഭാവസ്ഥയിൽ വളരെയധികം ഒരു സ്ത്രീക്ക് ആവശ്യമുള്ള ഒരു ഘടകമാണ് മനുഷ്യ ശരീരത്തിലെ റെഡ് ബ്ലഡ് സെൽസ് ഉണ്ടല്ലോ ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഏറ്റവും അനുകൂലമായ ഒരു ഘടകമാണ് ഫോളൈറ്റ് അതുപോലെ തന്നെ ഭ്രൂണത്തിൻ്റെ വ്യവസ്ഥ വികസിപ്പിക്കുന്നതിനും ഈ ഫോളൈറ്റ്സ് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് മതിയായ ഫോളൈറ്റ് ശിശുക്കളിൽ ന്യൂറൽ ട്യൂബ് തകരാനുള്ള സാധ്യതയും കുറയ്ക്കും അതുകൊണ്ട് അമ്മമാർ ഗർഭിണികളായ അമ്മമാർ ശരിക്കും ഈ ബീൻസ് കഴിക്കുന്നത് കൊണ്ട് അത് ഗർഭസ്ഥ ശിശുവിന് വളരെയധികം ഗുണം ചെയ്യും അധികമായാൽ അമൃതം വിഷം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചില അസുഖങ്ങളുള്ളവർ ബീൻസ് അധികം കഴിക്കാൻ പാടില്ല എന്നും ഒരു പഠനം തെളിയിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട പ്രതികൂല ഫലങ്ങൾ ലാക്ടിനുകളുടെയും ഫൈറൈറ്റുകളുടെ യും സാന്നിധ്യമാണ് ആൻ്റി പോഷകങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നത് ഈ സംയുക്തങ്ങൾ സാധാരണ ചെടികളെ അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കുന്നതിനാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യ ശരീരത്തിൽ കാൽഷ്യം ഇരുമ്പ് സിംഗം മഗ്നീഷ്യം എന്ന പ്രധാന പോഷകങ്ങൾ ആകരണം ചെയ്യുന്നതിനെ ഇവ തടയും അപ്പോൾ അത്തരം പോഷകങ്ങളുടെ കുറവ് മൂലം അസുഖങ്ങൾ ഉള്ള ആൾക്കാർ കൂടുതൽ ബീൻസ് കഴിച്ചാൽ അത് കൂടുതൽ ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ അതുപോലെ തന്നെ മറ്റൊരു ദോഷകരമായ ഫലം ദഹിക്കാത്ത ചില അന്നജങ്ങളാണ് അതുകൊണ്ട് തന്നെ വയറുവേദന അതുപോലെ തന്നെ സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പ്രശ്നങ്ങൾ അത്തരം ലക്ഷണങ്ങൾ ഉള്ളവർക്ക് ബീൻസ് കഴിക്കുന്നത് നല്ലതല്ല ഇത് പാചകം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ പറഞ്ഞു വെള്ളത്തിൽ കുറേ നേരം മുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇത് പാചകം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഇതിൽ സോൾവ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബീൻസ് പാചകം ചെയ്യുന്നതിന് മുമ്പ് നന്നായി വെള്ളത്തിൽ കുറച്ച് നേരം മുക്കി വെച്ചതിന് ശേഷം ഈ പാചകം ചെയ്താൽ ഈ പ്രശ്നം നമുക്ക് ഒരു പരിധി വരെ ഇല്ലാതാക്കാം പക്ഷേ എന്നാലും ഇത്തരം പ്രോബ്ലംസ് ഉള്ളവർ അല്ലെങ്കിൽ ഇത്തരം ഡെഫിസ് ഷ്യൻസി പ്രോബ്ലംസ് ഉള്ളവർ ഡോക്ടറോടോ ഡയറ്റീഷ്യനോടോ ചോദിച്ചതിന് ശേഷം മാത്രമേ ബീൻസ് ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താൻ പാടുള്ളൂ പ്രധാനമായും നമുക്ക് സ്ഥിരമായിട്ട് വയറുവേദനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ ആലോചിക്കാറുണ്ട് എന്ത് കഴിക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നതെന്ന് അപ്പോൾ നമ്മുടെ ഭക്ഷണത്തിൽ അന്നത്തെ ദിവസം ബീൻസ് പോലുള്ള എന്തെങ്കിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുക അല്ലെങ്കിൽ ഡോക്ടറോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുക കഴിക്കാതിരിക്കുക അത്തരം കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ബീൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഭക്ഷണത്തിൽ നല്ലതുപോലെ ഉൾപ്പെടുത്തേണ്ടതും നമുക്ക് ഒരുപാട് ഗുണങ്ങൾ തരുകയും ചെയ്യുന്ന ഒരു പച്ചക്കറിയാണ് Justus Carmanos.